ഗൈസ് ഇനി 14 ദിവസത്തേക്ക് ജയിലിന്റെ ഉള്ളിലാണ്. ഈ റൂമിൽ തന്നെ ഇരിക്കണം. നമ്പർ 402 ഇതാണ് നമ്മുടെ ഹോട്ടല്. അപ്പൊ ഡേ ഇൻ മൈ ലൈഫിന് ഡിഫറെന്റ് ആയിട്ട് ഈ ഡേ തുടങ്ങുന്നത് രാത്രി 1 മണിക്കാണ് കേട്ടോ. സോ രാത്രി 1 മണിക്കാണ് നമ്മൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ ദിവസം. അപ്പം ഫസ്റ്റ് ഞാൻ എന്റെ PPE കിറ്റ് ഒക്കെ മാറ്റിയിട്ട് കിടന്നുറങ്ങണം. എനിക്ക് ആടയാഭരണങ്ങളൊക്കെ അഴിച്ച് ഹസാർഡസ് വേസ്റ്റിന്റെ ബിന്നിലിട്ടു. അപ്പൊ ഇനി നാളെ രാവിലെ കാണാം. ഫസ്റ്റ് ഡേ ഇൻ വിയറ്റ്നാം. വിയറ്റ്നാമില് ഹോച്ചിമിൻ സിറ്റി. ഇപ്പൊ കാണുന്ന സ്ഥലം പുറത്തോട്ട് നോക്കിയിട്ട് കേരളം പോലെ തന്നെയുണ്ട്. ആൾക്കാരെ ഫേസ് കാണുമ്പോൾ മാത്രമാണ് കുറച്ച് വ്യത്യാസം തോന്നുന്നത്. അല്ലാതെ ഞാൻ കേരളത്തിലാണ് എന്നൊരു ഫീലൊക്കെ തന്നെയാണ് ഈ വ്യൂ കാണുമ്പോൾ തോന്നുന്നത്. നമ്മുടെ പെട്ടിയൊക്കെ രാത്രി വന്നിട്ട് അവിടെ തന്നെ ഇട്ടേക്കുവാണ്. ഇനി വേണം എടുത്ത് മാറ്റി വെക്കാൻ. സോ ഞാൻ മൂടി കെട്ടട്ടെ അപ്പോഴത്തേക്കും. സോ ഇവിടെ ടൂത്ത് ബ്രഷിന്റെ കിറ്റൊക്കെ ഓൾറെഡി ഉണ്ടായിരുന്നു. ഞാൻ ഇന്നലെ ബ്രഷ് ചെയ്തിട്ട് കിടന്നുകൊണ്ട് ഓൾറെഡി അത് പൊട്ടിച്ചിരിക്കുവാണ്. സോ ഞാൻ ഈ ബ്രഷ് ചെയ്തിട്ട് കാണാം. ബൈ. ഞാനല്ലേ ബ്രഷ് ചെയ്തിട്ട് ഓടനെയും ചെയ്യുന്ന കാര്യമാണ്. ഞാൻ കുറെ വെള്ളം കുടിക്കും. ഇവിടെ ഇവരെന്തൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. കോഫീന്റെ പൗഡർ ആസ് യൂഷ്വൽ എല്ലാം വെച്ചിട്ടുണ്ട്. വൈറ്റ് ഷുഗർ. വിയറ്റ്നാം കോഫി എനിക്ക് തോന്നുന്നു ഭയങ്കര ഫേമസ് ആണ്. ആൻഡ് ഇത് ടീ ആണ്. യെസ്. അപ്പൊ ഞാൻ ഇനി കുറെ വെള്ളം കുടിക്കട്ടെ. കുഞ്ഞു ബോട്ടിലായിരുന്നോണ്ട് അത് മൊത്തം തീർക്കാൻ പറ്റുമെന്ന് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ് ഗൈസ്. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ എല്ലാ കുഞ്ഞു കുഞ്ഞു കാഴ്ചകളും എനിക്ക് പുതിയതായിരുന്നു. കാറുകള് കുറവാണ്, ബൈക്സ് ആണ് ഒത്തിരി ഉള്ളത്, 2-വീലേഴ്സ്. പിന്നെ 7:30 സമയത്ത് ഇത്ര ട്രാഫിക്കേ ഉള്ളൂ. പിന്നെ ലൊക്കേഷൻ ഞാൻ നോക്കി, ബെൻതൻ ആണ്. വെള്ളങ്ങ ഫോൾ പിടിച്ച് തീർക്കാൻ നോക്കി, പറ്റിയില്ല കേട്ടോ. ലിപ് കെയർ ഗൈസ്, ലിപ് കെയർ. റൂമിന്റെ ഉള്ളിൽ തണുപ്പായതുകൊണ്ട് എപ്പോഴും ലിപ്സ് ഡ്രൈ ആവും. സോ ഐ യൂസ് മൈ നൈക്ക ലിപ് ബാം. ദെൻ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ എങ്ങനെയാണ് ഫുഡ് കൊണ്ടുവരുന്നത് എന്ന് എല്ലാരും ചോദിക്കാറുണ്ട്. സോ തലേന്ന് രാത്രി ഞാൻ വന്നപ്പോ അവര് ഈ ഒരു ലിസ്റ്റ് നോക്കിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ആൻഡ് ഡിന്നർ പറയാൻ ഫോൺ ചെയ്ത് പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ രാത്രി വന്നപ്പോ പെട്ടെന്നാണ് നോക്കി പറഞ്ഞത്. എനിക്ക് നല്ലോണം ഒന്നും നോക്കാനൊന്നും പറ്റിയില്ല. സോ ഞാൻ ഇപ്പോഴാണ് നോക്കുന്നത് എന്തൊക്കെയാണ് ഉള്ളത്. ഈശ്വര, ഉറങ്ങി തൂങ്ങുവാണ് ഇരുന്നിട്ട്. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നപ്പോഴാണ് കേട്ടോ ഞാൻ ഇരുന്ന് ഉറങ്ങുവാണെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞത്. നോക്ക്, ഉറങ്ങി ഇപ്പൊ തറയിൽ വീണില്ലേ കൊള്ളാം. എനിവേ, ഞാൻ 1 മണിക്ക് വന്നിട്ട് ഫ്രഷ് ആയിട്ട് ഉറങ്ങിയപ്പോ 2 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു രാത്രി. അപ്പം 7:30 എണീറ്റ് എന്റെ അവസ്ഥയാണ്. ഫുഡ് വന്നിട്ടുണ്ട്, അതിന്റെ ചിരിയാണ് എന്റെ ഫേസില്. അപ്പം വിയറ്റ്നാമീസ് ഫുഡ് ട്രൈ ചെയ്യാൻ ഫസ്റ്റ് ഡേ തന്നെ തുടങ്ങിയേക്കുവാണ്. നമ്മൾ വിയറ്റ്നാമീസിന്റെ ഫേവറേറ്റ് ഡിഷ്, ഫേവറേറ്റ് ആൻഡ് ഫേമസ് ഡിഷ് ആയിട്ടുള്ള ഫോ ആണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പറഞ്ഞിരിക്കുന്നത്. ഫോ 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 എന്ന് വിയറ്റ്നാമിലോട്ട് വരാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിക്കണം എന്ന്. സോ ഇന്നലെ ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്യാൻ വേണ്ടി എനിക്ക് മറ്റേ കോൾ കിട്ടിയപ്പോൾ ഫസ്റ്റ് ഡിഷ് ഞാൻ കണ്ടത് ഫോ ആണ്. അപ്പൊ തന്നെ ഞാൻ കയറി പറഞ്ഞു ഫോ. വിയറ്റ്നാമീസ് ചിക്കൻ നൂഡിൽ സൂപ്പാണ് ഫോ എന്ന് പറയുന്നത്. അപ്പം എനിക്കും അറിയത്തില്ല അകത്ത് എന്താണെന്ന്. അതിൻ്റെ കൂടെ അവരൊരു ബോട്ടിൽ വെള്ളവും തന്നിട്ടുണ്ട്, ജ്യൂസും തന്നിട്ടുണ്ട്. എനിക്ക് ഒട്ടും ക്ഷമയില്ലാത്ത ആളായുണ്ട്. ഇങ്ങനെ കെട്ടുകൾ അഴിക്കുന്ന കാര്യത്തിൽ എനിക്ക് ഭയങ്കര മടിയാണ്. വീട്ടിലാണെങ്കിൽ അമ്മയെ കൊണ്ടായിരിക്കും ഞാൻ ഇത് കഴിപ്പിക്കുന്നത്. എട്ടായി ഉള്ളപ്പോഴാണെങ്കിൽ എട്ടായി ആയിരിക്കും ഇതേപോലത്തെ കെട്ടൊക്കെ എനിക്ക് അഴിച്ചു തരുന്നത്. സോ ക്വാറന്റൈനിലായിരുന്നപ്പോൾ ഞാൻ തന്നെ കുത്തിയിരുന്ന് എല്ലാം ഇങ്ങനെ അയക്കണമായിരുന്നു കേട്ടോ. ഫസ്റ്റ് ഞാൻ വിചാരിച്ചു ഇവര് പ്ലേറ്റിലൊക്കെ ആയിരിക്കും കൊണ്ടുവരുന്നതെന്ന്. ഇതിപ്പോ എല്ലാം ഡിസ്പോസിബിൾ ആണ്, നമുക്ക് സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ആണെല്ലാം. എൻവയോൺമെന്റലി ഫ്രണ്ട്ലി അല്ല, എന്നാലും നമുക്ക് വാഷ് ചെയ്യണ്ട. ഇതിനകത്ത് ചോപ്സ്റ്റിക് ഉണ്ട്, പിന്നെ ഒരു സ്പൂൺ ഉണ്ട്, ഇത് ടൂത്ത് പിക്ക് ആയിരുന്നു കേട്ടോ. ദെൻ പഴം എനിക്ക് അത്ര ഇഷ്ടമല്ല ഈ പഴം. സോ പക്ഷെ ഞാൻ കഴിച്ചു കേട്ടോ പഴം. ദെൻ ഇത് യോഗർട്ട് ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് യോഗർട്ട്. ഈ ഒരു സംഭവമല്ലേ, ഭയങ്കര മണമായിരുന്നു. ഹെവൻലി മണം എന്നൊക്കെ പറയത്തില്ലേ, അത്ര കിഡിലും മണമായിരുന്നു ഇതിന്. ഞാൻ പെട്ടെന്ന് ചൈനയിലോട്ട് പോയ പോലെ തോന്നി എനിക്ക് ഇതിന്റെ മണവും ഇതൊക്കെ കണ്ടിട്ട്. ഞാൻ ആദ്യമായിട്ടല്ലേ ഫോ കാണുന്നതും കഴിക്കാൻ പോകുന്നതും. അപ്പൊ എനിക്ക് എന്റെ ഫസ്റ്റ് ഇംപ്രഷനിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് ഞാൻ പറഞ്ഞില്ലേ, മണമാണ്.
പിന്നെ അതിൽ കണ്ടില്ലേ, ഫസ്റ്റ് തന്നെ ഞാൻ ഇപ്പൊ എടുത്തത് ചിക്കൻ ആണ്. അപ്പൊ ഞാൻ ഓർത്തത് ദൈവം രാവിലെ തന്നെ ചിക്കൻ കഴിക്കണമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി തുടങ്ങിയത്. പിന്നെ അതിനകത്തുണ്ടായിരുന്നത് ഈ നൂഡിലാണ്, റൈസ് നൂഡിലാണെന്ന് തോന്നുന്നു കേട്ടോ. നമ്മളെ ഇടിയപ്പം പോലെയല്ലേ, ഏകദേശം അതുപോലെ തന്നെയാണ്. പിന്നെ ഒത്തിരി ലീവ്സ് ഉണ്ടായിരുന്നു, അതായത് സ്പ്രിംഗ് ഓണിയൻസ് ഉണ്ടായിരുന്നു. ഓണിയൻസ് പൊരിച്ചിട്ടിട്ടുണ്ടായിരുന്നു. സോ ഈ ബ്രോത്ത് ഇനി അതിൽ ഒഴിച്ചിട്ട് വേണം നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ലതാണ് കേട്ടോ. ഫോ ഞാൻ ഒരുപാട് റിവ്യൂ ആയിട്ടൊന്നും പറയുന്നില്ല, ഞാൻ റിവ്യൂ വേറൊരിക്കില്ല ചെയ്യാം. ഹനോയിലെയും ഹോച്ചിമിനിലെയും എല്ലാ സ്ഥലത്തെയും വിയറ്റ്നാമിലെ ഫോ എന്ന് പറയുന്നത് ഡിഫറെന്റ് ടേസ്റ്റ് ആണെന്നാണ് പറയുന്നത്. ഇതുണ്ടോ നമ്മളെ നാട്ടില് എടുത്ത് കളയുന്ന ഒരു ചിക്കന്റെ പാർട്ടാണിത്. അപ്പം ഇതൊക്കെ ഇതിനകത്ത് ഉണ്ടായിരുന്നു, ഞാൻ അത് കഴിച്ചില്ല. പിന്നെ രാവിലെ ചിക്കൻ കഴിക്കണമല്ലോ എന്നുള്ളൊരു പാട് മാത്രമേ എനിക്ക് ഇത് കഴിച്ചപ്പോ തോന്നിയുള്ളൂ. പിന്നെ ഫോയില് ഒരുപാട് ഇതുണ്ടായിരുന്നു. ഇത് ബീൻസ് സ്പ്രൗട്ട് ആണ് നമ്മളെ പയറ് മുളപ്പിച്ചത്. വിയറ്റ്നാമീസ് ക്യുസീനിലെ മെയിൻ ഐറ്റംസ് ആണ്, ഇവരുടെ ന്യൂഡിൽസിലെ മെയിൻ ഐറ്റംസ് ആണ് ഈ പയർ മുളപ്പിച്ചത്. അപ്പൊ അത് ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ ഇതിനകത്ത്. സോ നമ്മുടെ ഫസ്റ്റ് വിയറ്റ്നാമിൽ വന്നിട്ടുള്ള വിയറ്റ്നാമീസ് ഫുഡ് ആണ്, അപ്പൊ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ട് വരാവേ. ഇതിനകത്ത് ഒഴിച്ച സൂപ്പ് അല്ലെങ്കിൽ ബ്രോത്ത് ചിക്കന്റെ ബ്രോത്ത് ആയിരുന്നു കേട്ടോ, അതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു അത്. ഇത്ര എന്നെ കൊണ്ട് കഴിക്കാൻ പറ്റുള്ളൂ, ഇപ്പൊ തന്നെ ഞാൻ ഭയങ്കര ഫില്ലായിട്ടുണ്ടായിരുന്നു. സോ ചിക്കൻ കഴിക്കുന്നത് മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്, ബാക്കിയെല്ലാം നല്ലായിരുന്നേ. ഇത്രയും വാട്ടറി കൺസിസ്റ്റൻസി ഉള്ള ന്യൂഡിൽ നമ്മൾ ചോപ്സ്റ്റിക് ഒക്കെ വെച്ചിട്ട് കഴിക്കുമ്പോൾ കുറച്ചൊക്കെ പുറത്തൊക്കെ പോകും കേട്ടോ, അതാണ് ഇതിന്റെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്നുള്ള ജോലി നമ്മൾ എനിവേ കംപ്ലീറ്റ് ചെയ്തു. സോ ഇങ്ങനെയുള്ള ജോലി എന്ന് പറയുന്നത് ഈ പെട്ടി ഉണ്ടല്ലോ ഒന്ന് ജസ്റ്റ് സൈഡിലോട്ട് അടുക്കി വെക്കുക, അതാണ് ഇനി പണിയായിട്ടുള്ളത്. ഹോം ടൂർ പോലെ എല്ലാവരും ചെയ്യില്ലേ, അപ്പം ഞാനും കൂടി ജസ്റ്റ് ഫോർ എ പ്രഹസനം. ഓക്കെ, അപ്പം ഇതാണ് നമ്മളെ ഡോറ്, കാർഡ് ഇവിടെ ഇടാം. ആൻഡ് റൂമിന്റെ ഇവിടെ നിന്ന് ഡോറിന്റെ ഇവിടെ നിന്ന് ഇങ്ങനെ എൻ്റർ ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമ്മളെ ഹസാള സ്പേസ് ബില്ലൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് കൊറോണ ഉണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എന്ത് സാധനം ഹസാർഡസ് വേസ്റ്റ് ആണല്ലോ, സോ അതിടാൻ വേണ്ടിയാണ് ഹസാർഡസ് വേസ്റ്റ് ബിൻ വെച്ചേക്കുന്നത്. സോ ബെഡ്, ഇവിടെ ഒരു സൈഡ് ടേബിൾ, ഇതൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ, ടേബിൾ ലാമ്പ് ഒക്കെ തന്നിട്ടുണ്ട്. ആൻഡ് അവരൊരു വിളിക്കാൻ വേണ്ടി ഒരു ഫോൺ, ബെഡിന്റെ ഹെഡ് പോർഷനിൽ കൊടുത്തേക്കുന്ന പെയിന്റും വാൾ പെയിന്റിങ്ങും കൂടെ നല്ല ഭംഗിയിൽ ഇങ്ങനെ ചേർന്ന് പോകുന്നുണ്ട്. ടി വി വെച്ചിട്ടുണ്ടെങ്കിലും ജസ്റ്റ് ഫോർ എ ഷോ, ഇത് വർക്ക് ചെയ്യുന്നില്ല കേട്ടോ. ഞാൻ ഓണാക്കി നോക്കിട്ട് മേളത്തെ കബോർഡിൽ ചെറിയൊരു വാർഡ്രോബും താഴെ ഒരു ഫ്രിഡ്ജ് ആയിരുന്നു കേട്ടോ. എക്സ്ട്രാ പെയർ ഓഫ് ബെഡ്ഷീറ്റ്സും ടവൽസും ഒക്കെ വാർഡ്രോബിൽ തന്നെ അവർ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ താഴെ ഇവിടെ ഒരു കുഞ്ഞു ഫ്രിഡ്ജ് ഉണ്ട് കേട്ടോ, ഇതിലെന്താണ് ബിയറൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. സോറി, ഞാൻ ബിയർ കുടിക്കില്ല, ഹെയ്നകന്റെ ബിയർ ആണ്. ആൻഡ് കൊക്കോള വെള്ളം. ജസ്റ്റ് ഇപ്പോ ലാൻഡ് ഫോണിൽ ഒരു കോൾ വന്നു. ആൻഡ് എന്നിട്ട് അവർ പറഞ്ഞു നമ്മുടെ ഫസ്റ്റ് ഡേയിലെ കൊറോണ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് ഫ്ലോറിലോട്ട് ചെല്ലണം എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് പോയി സാമ്പിളൊക്കെ കൊടുത്തിട്ട് വരാം. ഇത് ക്വാറന്റൈൻ ഹോട്ടലാണ് കേട്ടോ, ഇത് അവിടെ ഒരു റൂം കൊഴിഞ്ഞു കിടപ്പുണ്ട്, ബാക്കിയെല്ലാം ഒക്കുപ്പൈഡ് ആണെന്ന് തോന്നുന്നു. താഴെ ചെല്ലാനാണ് പറഞ്ഞത്. അയ്യോ, ഇവിടെ ക്ലോസ്ഡ് ആണല്ലോ, എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. മനസ്സിലായി മനസ്സിലായി, അവര് വരാൻ പറഞ്ഞത് ഫസ്റ്റ് ഫ്ലോർ ആണ്. ഞാൻ ഫസ്റ്റ് പ്രസ് ചെയ്തത് ഗ്രൗണ്ട് ആണ്. സോ ഗ്രൗണ്ടിലാണ് ഇപ്പോ തുറന്നത്. അവിടെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ, നമുക്ക് പുറത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റില്ല. Thank you.
മൂക്കിൽ നിന്ന് സ്വാബ് എടുത്തപ്പോ ചെറുതായിട്ടൊന്ന് വേദനിച്ചു. വലിയ വേദനയായിട്ടൊന്നും പറയാനൊന്നും പറ്റത്തില്ല കേട്ടോ. എല്ലാ റൂമും ഓക്കുപ്പൈഡ് അല്ല, അതെ ഈ രണ്ട് റൂംസ് വേക്കന്റ് ആയിരുന്നു. അപ്പൊ നമ്മളെ റൂം എത്തി. അപ്പുറത്തെ റൂമിൽ നിന്ന് സൗണ്ട് വെക്കുന്നുണ്ട് കേട്ടോ. തൊട്ട് അടുത്ത റൂം അപ്പം ഓക്കുപ്പൈഡ് ആണ്. രാവിലെ ന്യൂഡിൽസ് പോലൊരു സാധനം കൊണ്ടുവന്നു, അത് കഴിച്ച്. നമ്മളെ ചിക്കന്റെ കൂമ്പൊക്കെ എടുത്ത് കളയത്തില്ലേ, അവരതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത്. വേറെ കഴിച്ചില്ല. പിന്നെ കൊഴുപ്പൊക്കെ ഇട്ടേക്കുന്നു. സോ കുറച്ചു നേരം ഞാൻ നാട്ടിൽ എല്ലാരെയും വിളിച്ചു, എല്ലാവർക്കും മെസ്സേജ് ഒക്കെ അയച്ചിട്ട് ഇങ്ങനെ ഇരിക്കുവായിരുന്നു കേട്ടോ, റോഡൊക്കെ നോക്കിട്ട്. എന്റെ ചിരി കാണുമ്പോഴേ അറിയാം ഫുഡ് വന്നിട്ടുണ്ട്. എന്താന്ന് എനിക്കറിയത്തില്ല. നമുക്ക് ഓപ്പൺ, ഐ മീൻ നമുക്ക് ഒരുമിച്ച് ഓപ്പൺ ചെയ്യാം. ചൈനയിലും ലഞ്ചിന്റെ ടൈം ഒക്കെ ഓഫീസിലൊക്കെ 11:30 ആയിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു വിയറ്റ്നാമിലും അതേപോലെ ആണ്, കാരണം നമുക്ക് 11:30 ലഞ്ച് കിട്ടിയത്. ഇവര് ഒരുപാട് ഇലവർഗം കഴിക്കുന്നവരാന്ന് തോന്നുന്നു കേട്ടോ. ഇതില് കുറെ ഇലയുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ലഞ്ച്. എന്തായാലും ഇത്രയും സാധനങ്ങളൊക്കെ വെച്ച സ്ഥിതിക്ക് അവർക്ക് ഒരു ഇത്തിരി ചോറും കൂടെ വെക്കായിരുന്നു എനിക്ക് തോന്നി. അപ്പൊ ഇതെന്താ എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഈ കുഞ്ഞ പെട്ടിക്കകത്ത് അതെന്താന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. കുഞ്ഞ ടിന്നിലെ എന്താണ് ഉള്ളത് എന്ന് കണ്ടുപിടിക്കാനുള്ള ഇതിലാണ് ഞാൻ. മണപ്പിച്ച് നോക്കുവാണ് ഫസ്റ്റ്. ഉപ്പിന്റെ അകത്ത് പെപ്പർ ഇട്ടാൻ തോന്നുന്നു, വൈറ്റ് പെപ്പർ ആണെന്ന് തോന്നുന്നു. അത് ഉപ്പില് വൈറ്റ് പെപ്പർ ഇട്ടതായിരുന്നു കേട്ടോ. സോ അപ്പൊ നമ്മള് കഴിക്കാൻ തുടങ്ങിയ നമ്മുടെ ഫുഡ് എന്തൊക്കെയാണെന്ന് വെച്ചാല് പൊട്ടേറ്റോ ആണ്, ഗ്രിൽഡ് പൊട്ടേറ്റോ. പിന്നെ ഈ കഴിച്ചത് ചൂരമീനില്ലേ, ട്യൂണ സാലഡ് ആയിരുന്നു. ഒത്തിരി വെജിറ്റബിൾസ് അതിലിട്ടിട്ടുണ്ടായിരുന്നു. സോ എല്ലാം ഉണ്ട്, ചിക്കൻ, ഫിഷ്, പൊട്ടേറ്റോ ആൻഡ് ആവശ്യത്തിന് ഉപ്പും കുരുമുളകും. നമ്മൾ എന്നും ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്നവരായോണ്ട് ജസ്റ്റ് ഇത് കണ്ടപ്പോ എനിക്ക് തോന്നി എന്നാ പിന്നെ കുറച്ച് ചോറ് കൂടെ വെച്ചുവിടായിരുന്നു എന്ന് എനിക്ക് തോന്നിട്ടോ. ഞാൻ കഴിക്കുന്നത് കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം എന്താന്നതില്. എന്നെ പേഴ്സണലി അറിയാവുന്നവർക്ക് അറിയായിരിക്കും എനിക്ക് ചൂരമീൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഈ ചൂരന്റെ സാലഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ലൊരു പുളിപ്പും പിന്നെ ഉപ്പും പെപ്പറും കൂടെ ഒക്കെ ഇട്ടപ്പോ അത് കുറച്ചും കൂടി നല്ലതായി. നല്ല ലഞ്ചായിരുന്നു കേട്ടോ. ഉച്ചഭക്ഷണം കഴിഞ്ഞിട്ട് ഉച്ചവർക്കം ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. ഞാൻ ആ ചെയറിൽ ഇരുന്നിട്ട് ഫുൾ ഓടിക്കൂടെ പോകുന്നവരെ എല്ലാവരും ഇങ്ങനെ വാച്ച് ചെയ്യുമായിരുന്നു. നമ്മുടെ ഇലക്ട്രിക് പോസ്റ്റ് പോലല്ല ഇവിടുത്തെ ഇലക്ട്രിക് പോസ്റ്റ്. താഴെ കാണുന്ന ഈ ഒരു പോസ്റ്റ് ഇല്ലേ, ഇതിവിടുത്തെ ഇലക്ട്രിക് പോസ്റ്റ് ആണ് കണ്ടോ. അതിലിങ്ങനെ കുറച്ചിങ്ങനെ കൊറിഗേഷൻസ് പോലെ ഒരു കുഴി കുഴി പോലത്തെ സംഭവം ഉണ്ട്, നമ്മുടെ നാട്ടിലെ പോലല്ല. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ കാര്യമായിട്ട് എന്താണ് ഇരുന്ന് പഠിക്കുന്നതെന്ന്. വേറൊന്നുമല്ല, നമ്മൾ ക്വാറന്റൈൻ റൂൾസ് ഉണ്ട് റൂമിൽ നിൽക്കുമ്പം, അതൊക്കെ നോക്കുവാണ്. പിന്നെ നാളത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ആൻഡ് ഡിന്നർ എന്താണ് വേണ്ടതെന്ന് കാര്യമായിട്ടിരുന്ന് നോക്കുവാണ്. കാരണം ഇവരിങ്ങനെ തലയിൽ നിന്ന് തന്നെ കോൾ ചെയ്ത് ചോദിക്കും നെക്സ്റ്റ് ഡേ എന്താണ് വേണ്ടതെന്ന്. അപ്പം അതൊക്കെ ഇരുന്ന് നോക്കിയിരിക്കുവാണ്. Thank you.
കുറച്ചു നേരം ഒന്ന് വർക്ക്ഔട്ട് ചെയ്തു, ഒന്ന് ആക്റ്റീവ് ആക്കി ഇരിക്കാൻ വേണ്ടി ക്വാറന്റൈനിൽ. പിന്നെ ഫ്രഷ് ആയിട്ട് വന്നപ്പോഴത്തേക്ക് നമ്മുടെ ഡിന്നർ വന്നിട്ടുണ്ടായിരുന്നു. സ്പാഗറ്റി ആയിരുന്നു ഡിന്നർ. സ്പാഗറ്റി എനിക്ക് അത്ര ഇഷ്ടമുള്ള സംഭവമൊന്നും അല്ല. സ്പാഗറ്റി വിത്ത് സീ ഫുഡ് എന്ന് കണ്ടുകൊണ്ട് ഞാൻ ചാടി കയറി ഓർഡർ ചെയ്തതായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, രാത്രി വിളിച്ചിട്ട് ചോദിച്ചപ്പോൾ എനിക്ക് ലിസ്റ്റ് ഒന്നും നന്നായിട്ട് നോക്കാൻ പറ്റിയില്ല. സോ സ്പാഗറ്റി എനിക്ക് അത്ര ഇഷ്ടമുള്ള സംഭവമൊന്നും അല്ല. കാരണം സ്പാഗറ്റി പെട്ടെന്ന് തണുത്തു പോയാൽ പിന്നെ കൊള്ളൂല. ഇതുണ്ടോ, ഇവര് സീ ഫുഡിൽ ഈ കൊഞ്ചിന്റെ വാൽ ഭാഗത്തെ തൊലി കളയില്ല, ആ തോട് അതേപോലെ തന്നെ വെച്ചേക്കും. എന്തിനാന്നറിയില്ല കേട്ടോ, ബാക്കി ഭാഗത്തെ തോടൊക്കെ കളഞ്ഞിട്ടുണ്ട്, എന്നിട്ട് പിന്നെ അതും കൂടി എടുത്ത് കളഞ്ഞാൽ എന്താണെന്നാണ് എനിക്കൊരു ഡൗട്ട്. എനിവേ, സ്പാഗറ്റി ഞാൻ എങ്ങനെയെങ്കിലും കഴിക്കുവാണ്. ഒത്തിരി കൊഞ്ചുണ്ടായിരുന്നു അതിനകത്ത്, അപ്പം ഞാൻ ഒത്തിരി കൊഞ്ചുള്ളതെല്ലാം എടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതിനകത്ത് ഒത്തിരി മഷ്റൂംസ് ഉണ്ടായിരുന്നു, ഷിത്തേക്കി മഷ്റൂംസ് എന്നാന്ന് തോന്നുന്നു കേട്ടോ ആ ഒരു കുഞ്ഞു മഷ്റൂമിൻ്റെ പേര്. അപ്പം അതും മഷ്റൂംസും കൊഞ്ചും എല്ലാം എടുത്ത് കഴിച്ചു. സ്പാഗറ്റി അത്രയ്ക്ക് അങ്ങോട്ട് കഴിച്ചില്ല, ഒത്തിരി എമൗണ്ട് ഉണ്ടായിരുന്നു. ഐ മീൻ ഒത്തിരി ക്വാണ്ടിറ്റി ഉണ്ട് ഇവർ കൊണ്ടുവന്ന ഫുഡിൽ. എനിക്കില്ലേ, ഫുഡ് കളയാൻ ഭയങ്കര മടിയാണ്, ഭയങ്കര എന്തോ ഒരു പോലെയാണ് ഫുഡ് നമ്മൾ എടുത്ത് കളയുമ്പോൾ. അപ്പം ഞാൻ എന്നെ കൊണ്ട് കഷ്ടപ്പെട്ട് പറ്റുന്നൊക്കെ കഴിക്കുവാണ്. എന്നെ കൊണ്ട് മാക്സിമം ഞാൻ നോക്കി, എന്നിട്ടും കുറേ ബാക്കി വന്നു. അങ്ങനെ ലാസ്റ്റ് കഴിച്ച് തീർത്തു എങ്ങനെയെങ്കിലും. സോ രാത്രിയിലത്തെ ഫുഡ് മാത്രം കുറച്ച് പ്രശ്നമുണ്ടായിരുന്നു, കഴിച്ചു. എന്നാലും നമ്മളൊരു ടേസ്റ്റ് ബഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്തില്ല നമ്മൾ, പക്ഷെ നമ്മൾ വയറിനെ സാറ്റിസ്ഫൈ ചെയ്തു. എനിവേ, നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് ഇത്രേ ഉള്ളൂ കേട്ടോ. സോ ഇനി എന്താ പണിയെന്ന് വെച്ചാൽ, ഇനി എട്ടായി വിളിച്ച് സംസാരിക്കും, വീട്ടിൽ അമ്മയും അച്ഛനെയും എല്ലാവരെയും വിളിച്ച് സംസാരിക്കും. അപ്പം ഇത്രേ ഉള്ളൂ ഡേ ഇൻ മൈ ലൈഫ്. പിന്നെ പിന്നെ തന്നെ ഫസ്റ്റ് ടൈം ചാനൽ കാണുന്നവർ, ഡോണ്ട് ഫോർഗെറ്റ് ടു ഹിറ്റ് ദാറ്റ് സബ്സ്ക്രൈബ് ബട്ടൺ ആൻഡ് ബെൽ ഐക്കൺ. പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, ബൈ.